ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ പ്രത്യേക സിബിഐ കോടതി ഇന്ന് വിധി പറയും. സംഭവം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പറയുന്നത്. മോഷണ കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാറിനെ 4 to 0 സ്ക്വാഡിലുണ്ടായിരുന്ന പോലീസുകാർ ഉരുട്ടിക്കൊലപ്പെടുത്തിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ സംഭവത്തിന് ശേഷം ഗൂഢാലോചന നടത്തി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുമാണ് സിബിഐ കേസ്. 2005 സെപ്റ്റംബർ 27 തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊല നടന്നത്. മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാറിനെ ഫോർട്ട് സിഐയുടെ സ്ക്വാഡിലുണ്ടായിരുന്ന പോലീസുകാരായ ജിതകുമാർ, ശ്രീകുമാർ, സോമൻ എന്നിവർ ചേർന്ന് ഉരുട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് സിബിഐയുടെ കേസ്. കൊലപ്പെടുത്തിയ ശേഷം സ്റ്റേഷനിലെ SI അജിത് കുമാർ, CI സാബു, ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിദാസ് എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ മോഷണം മുതലായ 4,220 രൂപ പോലീസ് പിടിച്ചെടുത്തെന്ന് വ്യാജരേഖയും ഉണ്ടാക്കി. തുടർന്ന് ഉദയകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികളും സാക്ഷികളുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണെന്നതാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. വിചാരണവേളയിൽ ദൃക്സാക്ഷി സുരേഷ് കുമാറും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും കൂറുമാറിയിരുന്നു. എന്നാൽ മാപ്പു സാക്ഷികളായി സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി പൂർണ്ണമായും പ്രതിഭാഗത്തിനെതിരാണ്. പ്രോസിക്യൂഷന് വേണ്ടി 214 രേഖകളും 12 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിചാരണവേളയിൽ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയതിനെ തുടർന്ന് ഉദയകുമാറിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് CBI കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM അടക്കമുള്ള 5 ഇടതുപക്ഷ പാർട്ടികൾ ചേർന്ന് ഇന്ന് രാജ്യമൊട്ടാകെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിലും ത്രിപുരയിലും നടക്കുന്ന ജനാധിപത്യ കശാപ്പിനെതിരെ ആണ് പ്രക്ഷോഭം. ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് നടക്കുന്ന പ്രക്ഷോഭത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരും പങ്കെടുക്കും. ത്രിപുരയിൽ ഫാസിസ്റ്റ് നയങ്ങളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറിയ BJP ആക്രമണം അതീവ പൈശാചികമായിരുന്നു. ഒരു കാലത്ത് ആശയങ്ങൾ കൈമാറിയ ചരിത്ര നേതാക്കളുടെ പ്രതിമകളെ പോലും BJP ത്രിപുരയിൽ വെറുതെ വിട്ടിരുന്നില്ല. അധികാരത്തിൽ കയറിയ ശേഷം കമ്മ്യൂണിസ്റ്റുകാരെ ഡെസിമേറ്റ് ചെയ്യണമെന്നാണ് RSS നേതാവായ റാം മാധവ് ആഹ്വാനം ചെയ്തിരുന്നത്. ഡെസിമേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കൊല്ലുക, വകവരുത്തുക, കൂട്ടത്തോടെ ഇല്ലാതാക്കുക എന്നൊക്കെയാണ്. അതേസമയം തൃണമൂലിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ അരങ്ങേറിയ ആക്രമണങ്ങളും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ ബംഗാളിൽ CPIM BJP ഇരയായി. തൃണമൂൽ പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടി പ്രവർത്തകർക്ക് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോലും അനുവാദം നൽകിയില്ല. തൃണമൂൽ ഒഴികെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് സ്വന്തം വോട്ട് ചെയ്യാൻ പോലും ഇത്തവണ ബംഗാളിൽ അവകാശമുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കിടന്ന CPIM പ്രവർത്തകരെ ചുട്ടുകൊന്ന സാഹചര്യമടക്കം ബംഗാളിലുണ്ടായി. തൃണമൂൽ പ്രവർത്തകർ പോളിംഗ് ബൂത്ത് പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഇന്ത്യൻ ജനങ്ങൾക്ക് കാണേണ്ടി വന്നു. ഇങ്ങനെ രാജ്യമൊട്ടാകെ നടക്കുന്ന ജനാധിപത്യ കശാപ്പിനെതിരെയാണ് ഇടതുപക്ഷ പാർട്ടികൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. പുതിയ നിലപാട് ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം ഹർജിയിൽ നിർണായകമാകും. സ്ത്രീകൾക്ക് പ്രവേശനം നൽകാത്തത് വിവേചനമല്ലെന്നും വിശ്വാസത്തിന്റെ പേരിലാണ് സ്ത്രീ പ്രവേശനം അനുവദിക്കാത്തതെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ ആദ്യ നിലപാട്. എന്നാൽ പ്രതിഷേധ ശക്തമായ സാഹചര്യത്തിൽ നിലപാട് ഇന്ന് വ്യക്തമാക്കാമെന്ന് ദേവസ്വം ബോർഡ് സുപ്രീംകോടതിയെ അറിയിക്കുകയായിരുന്നു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസുമാരായ RF നരിമാൻ, ഇന്ദു മൽഹോത്ര, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ് എന്നിവർ അടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. നേരത്തെ സ്ത്രീ പ്രവേശനത്തെ എതിർത്ത് നിലപാടെടുത്ത ബോർഡ് ഇനി നിലപാട് മാറ്റിയാൽ സുപ്രീംകോടതി നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരിക രൂക്ഷ വിമർശനമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നും മറിച്ചാണെങ്കിൽ അത് മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും കേരള സുപ്രീംകോടതിയിൽ വാദിച്ചപ്പോൾ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും പ്രവേശിപ്പിക്കുന്നതിനെ എതിർക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തത്. സ്ത്രീകൾക്ക് 41 ദിവസം വ്രതം നൽകുന്നത് അസാധ്യമാണെന്നാണ് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മീശ എന്ന നോവലിനെതിരെയുള്ള ഭീഷണിക്ക് ഹരീഷ് വഴങ്ങരുതെന്നും നോവൽ പ്രസിദ്ധീകരണം തുടരണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ആവശ്യപ്പെട്ടു. PN പണിക്കരെ സ്മരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ദേശീയ വായനാദിന മാസാചരണത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PN പണിക്കർ അനുസ്മരണാർത്ഥം June 19 രാജ്യത്താകമാനം ആചരിച്ചു വരുന്ന പരിപാടിയുടെ സമാപനം ദില്ലിയിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവഹിച്ചു. ഭാരതത്തിലെ 712 ജില്ലകളിൽ ഏതാണ്ട് 15 കോടിയിൽ പരം വിദ്യാർത്ഥികളും സാമാന്യ ജനങ്ങളും ആഘോഷങ്ങളുടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു.
കേരള കോൺഗ്രസ് ബി എസ് കറിയ തോമസ് വിഭാഗങ്ങൾ തമ്മിൽ ലയിക്കുന്നതിന് മുന്നോടിയായി ഇരുവരും ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. തിരുവനന്തപുരത്ത് രാവിലെ 10 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്നലെ കൊല്ലത്ത് ചേർന്ന ആലോചന യോഗത്തിൽ ഇരുവരും ലയിക്കുന്നതിന്റെ സാധ്യതകൾ ആരാഞ്ഞിരുന്നു. എൽ ഡി എഫ് ഘടകകക്ഷിയായ സ്കറിയ തോമസ് വിഭാഗത്തിലേക്ക് ബാലകൃഷ്ണപിള്ള വിഭാഗം ലയിക്കുന്നതോടെ ഏകീകൃത കേരള കോൺഗ്രസ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയായി മാറുമെന്നാണ് സൂചന. എൽ ഡി എഫ് വിപുലമാക്കുന്നതിന്റെ പ്രാഥമിക ചർച്ചകളിലേക്ക് സി പി ഐ എം കടക്കാനിരിക്കെയാണ് ലയന നീക്കമെന്ന് എന്നത് ശ്രദ്ധേയമാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കം എന്ന ചെറുകഥയ്ക്ക് സമാനമാണ് ഇപ്പോൾ കുട്ടനാട്. സർവത്ര വെള്ളം നിറഞ്ഞ കുട്ടനാട്ടിലെ ജനജീവിതം വാക്കുകളിൽ പ്രവചിക്കുക അസാധ്യം. കുട്ടനാട് കൈനകരിയിലെ ജനജീവിതത്തിന്റെ നേർക്കാഴ്ച പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് കൈരളി ന്യൂസ്. സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് കുട്ടനാട്. പക്ഷേ ഇന്നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് കൈനകരിക്കാർക്ക് കുട്ടനാട് ഇന്ന് ദുരന്തഭൂമിയാണ്. അതിന് ദൃശ്യങ്ങൾ തന്നെ തെളിവാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കമെന്ന കഥ വായിച്ചവർക്ക് ഈ ദൃശ്യങ്ങൾ അതിൻ്റെ തനിയാവർത്തനമായി തോന്നാം. വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പൊങ്ങുകയാണ് കൈനകരിയെന്ന സ്വപ്ന തുരുത്ത്. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ നരകജീവിതം നയിക്കുന്നു, അതിജീവനത്തിനായി കീഴുന്നു. പുരയ്ക്ക് മീതെ വെള്ളമുയർന്നാൽ അതിനുമീതെ വള്ളവും കഴുക്കോലും വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന കുട്ടനാട്ടുകാരെക്കുറിച്ച് തകഴി പറഞ്ഞ വാക്കുകളാണിത്. കുട്ടനാട്ടുകാരിന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. വെള്ളം അല്പമിറങ്ങിയാൽ അവർ പഴയതുപോലെ തന്നെ കൈക്കോട്ടും തൂമ്പയും എടുത്ത് പാടത്തിറങ്ങും. മലയാളിക്ക് അന്നം മുട്ടാനുള്ള അരി വിളയിക്കാൻ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് നാടൊന്നാകെ രംഗത്തിറങ്ങണമെന്ന് മുഖ്യമന്ത്രി. കുട്ടനാട്ടിലെ ക്യാമ്പുകളിൽ പച്ചക്കറികൾ എത്തിക്കാൻ ഹോർട്ടികോർപ്പ് നടപടി സ്വീകരിക്കണമെന്നും ശുദ്ധജലം വള്ളങ്ങളിൽ ജനങ്ങൾക്ക് എത്തിച്ചു നൽകണമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് കൊല്ലം കളക്ട്രേറ്റിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി നൽകിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നിർവഹിക്കാൻ പൊതുവിൽ സാധിച്ചിട്ടുണ്ടെന്നും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നാടൊന്നാകെ രംഗത്തിറങ്ങണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പുകളിൽ നല്ല ഭക്ഷണവും ശുദ്ധജലവും മുടക്കമില്ലാതെ ലഭിക്കുന്നു എന്ന് അധികാരികൾ ഉറപ്പാക്കണം. കുട്ടനാട്ടിലെ ക്യാമ്പുകളിൽ പച്ചക്കറികൾ എത്തിക്കാൻ ഹോർട്ടികോർപ്പ് നടപടി സ്വീകരിക്കണം. ശുദ്ധജലം വലിയ കുപ്പികളിലും ജാറുകളിലുമാക്കി വള്ളങ്ങളിൽ ജനങ്ങൾക്ക് എത്തിച്ചു നൽകണം. ഇതിനായി ജില്ലാ കളക്ടർമാർ വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തണം. വെള്ളമിറങ്ങി സാധാരണ നിലയിലെത്തുന്നതുവരെ ഇത് തുടരണം. ക്യാമ്പുകളിൽ വരാതെ വീടുകളിൽ കഴിയുന്നവർക്കും ആവശ്യമെങ്കിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം. കുട്ടനാട്ടിൽ ബയോ ടോയ്ലറ്റുകൾ സജ്ജമാക്കണം. രണ്ടോ അതിലധികമോ ദിവസം വീട്ടിൽ വെള്ളം കെട്ടി നിന്നവർക്ക് 3,800 രൂപ നൽകാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. കളക്ടർമാർ മുൻകൈയെടുത്ത് ഈ തുക ചൊവ്വാഴ്ചക്കുള്ളിൽ കൊടുത്തു തീർക്കണം. പാഠപുസ്തകം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അവ നൽകാൻ നടപടി സ്വീകരിക്കണം. വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണിത്. ആലപ്പുഴയിലും കോട്ടയത്തിനും ഇതിനുള്ള സമയപരിധി നീട്ടിക്കൊടുക്കാവുന്നതാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് കൊല്ലം കളക്ടറേറ്റിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിൽ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാഹനരംഗം കുത്തകകൾക്ക് തീരെഴുതുന്ന മോട്ടോർ വാഹന ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭ പാസാക്കിയേക്കും. ബിൽ പാസായാൽ രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കപ്പെടുക കനത്ത ആഘാതമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജീന ചേരുകയാണ്. ജീന, ഒരുപക്ഷെ രാജ്യത്തെ കുത്തക മുതലാളികൾക്ക് സഹായമാകുന്ന രീതിയിലുള്ള ഒരു ഭേദഗതി ബില്ല് എന്ന് തന്നെ വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ. വാഹനരംഗം കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു ബില്ലാണ്, ഭേദഗതി ബില്ലാണ് ഇന്ന് രാജ്യസഭ പാസാക്കിയേക്കാൻ സാധ്യത. എന്താണ് ഈ ഒരു ബില്ല് പാസാക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന വിപത്തുകൾ? പ്രിയ, തീർച്ചയായും രാജ്യം GST അതുപോലെ നോട്ട് നിരോധനം എന്നിവയെല്ലാം കൊണ്ടുണ്ടായ
ഭവിഷ്യത്തുകൾ ഇതുവരെ അതിൽ നിന്നും രാജ്യം മുക്തമായിട്ടില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെ വലിയൊരു ആഘാതം സൃഷ്ടിച്ചേക്കാവുന്ന ബില്ലാണ് മോട്ടോർ വാഹന ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസാക്കാൻ പോകുന്നത്. ഇന്നലെ ആയിരുന്നു അത് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ഇന്ന് അതിന്റെ മേലിൽ ചർച്ചയുണ്ടാവും. ഇന്ന് അത് രാജ്യസഭ കൂടി പാസാക്കുകയാണെങ്കിൽ പാർലമെന്റ് ഇത് അംഗീകരിക്കുകയും ബില്ലാവുകയും ചെയ്യും. തീർച്ചയായും ഇത് വലിയ ഒരു പ്രശ്നമാണ് രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനെന്ന പേരിലാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത്. ഇത് രാജ്യത്തെ മോട്ടോർ വാഹന രംഗത്ത് കുത്തകവൽക്കരണം അതുപോലെ സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ല് കൂടിയാണ്. ബില്ല് പാസായാൽ ഇത് സാമ്പത്തിക മേഖലയിൽ വൻതോതിലുള്ള ഒരു ആഘാതം സൃഷ്ടിക്കുകയും ചെയ്യും. നിയമത്തിലെ 223 ഉപവിഭാഗത്തിൽ 68 ഭേദഗതി ചെയ്യുക, 28 പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. റോഡ് ഗതാഗത നിയമം രൂപീകരിക്കാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എം പ്രശാന്ത് ചേരുകയാണ്. ശ്രീ പ്രശാന്ത്, ഇപ്പോൾ നമുക്ക് ഇന്ന് ഈ വാഹനരംഗം കുത്തുകൾക്ക് തീരുന്ന ഒരു മോട്ടോർ വാഹന ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കുകയാണെങ്കിൽ അത് വരുത്താൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? നിശ്ചയം അത് റോഡ് ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഈ ബില്ല്. ഈ ബില്ല് ഏതാണ്ട് 3 വർഷത്തിലേറെയായി കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണ്. ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ശേഷം അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോവുകയുണ്ടായി. തുടർന്ന് ഒരുപാട് ഭേദഗതികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ ഭേദഗതികളിലേക്കൊന്നും കാര്യമായി സർക്കാർ ഇനിയും കടന്നിട്ടില്ല. ലോക്സഭ ഈ ബില്ല് കഴിഞ്ഞ വർഷം പാസാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ രാജ്യസഭയുടെ കൂടി അംഗീകാരം ലഭിച്ചാൽ ഈ ബില്ല് നിയമമായി വരാൻ പോവുകയാണ്. ഇത് നിശ്ചയമായും റോഡ് ഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇടത്തരക്കാരെ അല്ലെങ്കിൽ ചെറുകിടക്കാരെ വലിയ തോതിൽ ബാധിക്കുകയും ഈ രംഗത്തേക്ക് വൻ കുത്തക കമ്പനികൾക്ക് ഇപ്പം യൂബർ, ഓല തുടങ്ങിയ കമ്പനികൾ ടാക്സി ഓട്ടോ രംഗത്ത് ഇപ്പോൾ തന്നെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ട്രക്ക് ഗതാഗത രംഗത്തേക്ക് കൂടി ഇവർക്ക് കടന്നു വരാൻ വഴിയൊരുക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ വലിയ തോതിൽ കവർന്നെടുക്കപ്പെടും. ഒപ്പോ നമ്മുടെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ KSRTC പോലുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെ അവയുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കും. ആ രംഗത്തേക്കും സ്വകാര്യ ഇടപാടുകാർക്ക്, സ്വകാര്യ കമ്പനികൾക്ക് വലിയ തോതിൽ കടന്നു വരാൻ അവസരമൊരുക്കുന്ന വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത്. റോഡ് സുരക്ഷ എന്ന പേരിലാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതെങ്കിലും അതൊരു മറയാക്കിക്കൊണ്ട് മറ്റു പല രഹസ്യ അജണ്ടകളും സ്വകാര്യ കുത്തക കമ്പനികൾക്ക് താല്പര്യമുള്ള പല അജണ്ടകളും ഈ ബില്ലിലൂടെ ഒരു നിയമമായി രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. ഇത് ഈ രംഗത്തെ സ്വകാര്യവൽക്കരിക്കുന്നതിന് കൂടുതൽ വഴിയൊരുക്കുകയാണ് ഉണ്ടാവുക. ശ്രീ പ്രശാന്ത്, ഈ ഒരു ബില്ല് പാസാക്കുന്നതിലൂടെ റോഡ് ഗതാഗത രംഗത്ത് സംസ്ഥാനങ്ങൾക്കുള്ള പല അധികാരങ്ങളും വെട്ടിച്ചുരുക്കുക കൂടിയല്ലേ ഇതിലൂടെ, ഈ ഒരു ബില്ല് പാസാക്കുകയാണെങ്കിൽ അതിലൂടെ വരാൻ പോകുന്നത്? തീർച്ചയായും നിലവിൽ റോഡ് ഗതാഗത രംഗത്ത് നിയമനിർമ്മാണങ്ങൾക്കും മറ്റുമുള്ള അധികാരം കൂടുതലായും സംസ്ഥാനങ്ങൾക്കാണുള്ളത്. എന്നാൽ ഈ ബില്ല് വരുന്നതിലൂടെ അത്തരം അധികാരങ്ങൾ വലിയ തോതിൽ കവർന്നെടുക്കപ്പെടും. ഒരു ഉദാഹരണം, ഇപ്പോൾ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ RTO ഓഫീസുകൾ വഴിയാണ് നിലവിൽ ചെയ്തിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. കമ്പനികളുടെയും മറ്റും ഏജൻസികൾക്ക് തന്നെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപ്പാക്കാൻ കഴിയുന്ന വ്യവസ്ഥ വരുന്നുണ്ട്. ഒപ്പം പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലും സ്വകാര്യ ഏജൻസികൾക്ക് വലിയ രീതിയിൽ അധികാരം കൊടുക്കുന്നതാണ്. അവിടെയൊക്കെ തന്നെ സംസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾക്കുള്ള നിലവിലെ അവകാശങ്ങൾ ഇല്ലാതാക്കപ്പെടുകയും ചെയ്യും. ആ നിലയിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ വലിയ തോതിൽ കവർന്നെടുക്കുന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബില്ല് പാസാക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങളെയും ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? സാധാരണ ജനങ്ങൾ, ഞാൻ പറയും, റോഡ് ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പോ ഒരുപാട് ചെറുകിട വർക്ക്ഷോപ്പുകളുണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേ സ്പെയർ പാർട്ട് കടകളുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ മാറ്റി ഇപ്പൊ ഈ രംഗത്തൊക്കെ തന്നെ സ്പെയർ പാർട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ ബ്രാൻഡഡ് സ്പെയർ പാർട്ടുകൾ മാത്രമേ ഉപയോഗിക്കാനാവൂ എന്നൊരു വ്യവസ്ഥ ബില്ലിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവീസിങ്ങും മറ്റും അംഗീകൃത കമ്പനി ഷോറൂമുകളിൽ മാത്രമാണ് സർവീസിങ്ങും മറ്റും നടപ്പാക്കുക എന്നൊരു നിബന്ധനയുണ്ട്. ഇതൊക്കെ തന്നെ ഈ രംഗത്തെ ചെറുകിടക്കാരെ, ആ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, നമുക്കറിയാം ഈ വർക്ക്ഷോപ്പുകളും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് രാജ്യത്ത് അനവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവിത ഉപാധിയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. അങ്ങനെ വലിയ തോതിൽ ഒരു തൊഴിൽ നഷ്ടത്തിനുകൂടി വഴിയൊരുക്കുന്ന വ്യവസ്ഥകളാണ് ഈ ബില്ല് എന്നാണ് ഇന്നലെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ പാർട്ടികളിലെ പല അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ട്രേഡ് യൂണിയൻ അടക്കം വളരെ സജീവമായി ഈ ബില്ലിന്റെ വ്യവസ്ഥകൾക്കെതിരെ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ആ എതിർപ്പ് ശ്രീ എ സമ്പത്ത് എം പി ഇപ്പോൾ
വാഹന രംഗത്തെ കുത്തുകൾക്ക് തീരുന്ന മോട്ടോർ വാഹന ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭ പാസാക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇത്തരത്തിലൊരു ബില്ല് പാസാക്കുകയാണെങ്കിൽ ഇത് രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? ഈ ബില്ല് വളരെ വിവാദ വിഷയമായിട്ടുള്ള ഒന്നാണ്. ഇത് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ ബില്ല് എങ്ങനെയും പാസാക്കി എടുത്തേ മതിയാകൂ എന്നുള്ള ശാഠ്യത്തിലാണ്. ആ ശാഠ്യത്തിന് നിദാനമായിട്ടുള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, വിശേഷിച്ചും ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയെ, ധനകാര്യ മേഖലയെ വൻകിട സ്വകാര്യ കുട്ടികൾക്കും വിദേശ കോർപ്പറേറ്റുകൾക്കും തീറെഴുതുന്നതിന്റെ ഭാഗമായിട്ടുള്ള വെപ്രാളമാണ്. പാർലമെന്റിൽ ഈ ബില്ല് ആദ്യം ലോക്സഭയിലാണ് ചർച്ചയ്ക്ക് വന്നത്. അവിടെ ലോക്സഭയിലെ ചർച്ചാവേളയിൽ ഇടതുപക്ഷം ഒഴികെയുള്ള മറ്റ് പാർട്ടികളിലെ അംഗങ്ങൾ ഇതിന്റെ ഗൗരവം വേണ്ടത്ര ഉൾക്കൊണ്ടിരുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള വിവിധ പ്രശ്നങ്ങൾ ഞങ്ങൾ ആ വേളയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ തന്നെ ലോക്സഭയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ NDA അന്ന് ശിവസേന കൂടി ചേർന്നതാണ്. അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബില്ല് പാസാക്കി എടുക്കാനായി കഴിഞ്ഞു. ആ ബില്ല് രാജ്യസഭയിലേക്ക് ചെന്നപ്പോഴാണ് അന്ന് രാജ്യസഭാംഗമായിരുന്ന ബാലഗോപാൽ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങൾ, ഇപ്പോഴത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ബാലഗോപാലും അതുപോലെ തന്നെ പി രാജീവും, ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ സജീവമായ ഇടപെടലാണ് നടത്തിയത്. അങ്ങനെ ബാലഗോപാലിന്റെയും രാജീവിന്റെയും ഇടപെടലിനെ തുടർന്ന് മറ്റ് പാർട്ടികളിലെ പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭയിലെ അംഗങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കുകയും അങ്ങനെ ഈ വിഷയം അവിടെ ഈ ബില്ല് ചർച്ച ചെയ്യാതെ ഇത് പാസാക്കാൻ കഴിയാത്ത നിലയിലേക്ക് ആ ചർച്ചയെ തുടർന്ന് ഇത് പിന്നീട് ഇത് ഒരു കമ്മിറ്റി പരിശോധിക്കുന്നതിനായി വിടുകയും ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ റിപ്പോർട്ട് ലഭ്യമായി. ഇവിടെ വാഹന അപകടങ്ങൾ സംഭവിച്ചാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടുള്ള നഷ്ടപരിഹാര തുക, ആ തുകയ്ക്ക് പരമാവധി ക്യാപ് ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ മനുഷ്യന്റെ ജീവനാണോ വില, അതല്ല ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആധിപത്യമുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ താല്പര്യത്തിനാണോ വില എന്ന ചോദ്യം ഉയരുകയാണ്. അപ്പോൾ വിദേശ കമ്പനികൾക്ക്, വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് ഇവിടെ മാർക്കറ്റിൽ അവർ മുതൽ മുടക്കിയാൽ അവർക്ക് 10 കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് റവന്യൂ തിരിച്ചു കിട്ടുക, 25 കൊല്ലം കഴിയുമ്പോൾ എത്രയായിരിക്കും അവരുടേതായിട്ടുള്ള റവന്യൂവും ലാഭവും എന്നുള്ളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ പ്രലോഭിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഇന്ത്യയിൽ തന്നെയുള്ള നിരവധി സ്വകാര്യ കുട്ടകളെ, കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു പരിശ്രമം. മറ്റൊരു കാര്യം, ഈ മേഖലയിൽ പണിയെടുക്കുന്നവരായിട്ടുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഭാവി ഈ ബില്ല് പന്താടുകയാണ്. ഇവിടെ ഇന്ത്യയിലെ ഗതാഗത മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടുള്ള റോഡ് ഗതാഗത മേഖല അത് സ്വകാര്യ കുട്ടകളുടെ കയ്യിലേക്ക് പൂർണ്ണമായി അമരുന്ന നിലയിലേക്കുണ്ടാവും. ഗവൺമെന്റിന്റെ പൊതു ഉടമസ്ഥതയിലുള്ള ഈ റോഡുകളടക്കം സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന നിലയിലേക്കും പൊതുഗതാഗത മാധ്യമങ്ങൾ പൂർണ്ണമായി കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് അനിവിദൂര ഭാവിയിൽ ചെന്നെത്തുന്ന നിലയിലേക്കുമായിരിക്കും ഈ ബില്ല് പാസാക്കുന്നതോടെ സംഭവിക്കുക. ഇവിടെ മനുഷ്യന്റെ ജീവനും ജീവിതവും പന്താടുന്ന നിലയിലേക്കായിരിക്കും ഈ ബില്ല് ഇത്തരത്തിൽ പാസാക്കിയാൽ സംഭവിക്കുക. തീർച്ചയായും നന്ദി ശ്രീ സമ്പത്ത് എംപി ഞങ്ങളുടെ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വാഹനരംഗം കുത്തകൾക്ക് തീരെഴുതുന്ന മോട്ടോർ വാഹന ഭേദഗതി ബില്ല് ഇന്ന് രാജ്യസഭ പാസാക്കിയേക്കും. ബിൽ പാസായാൽ രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കപ്പെടുക കനത്ത ആഘാതമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ജീന നൽകിയത്. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന്റെ പിറന്നാൾ ആഘോഷിച്ചു. ഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്റ്റാഫ് ഡേ ആയി ആചരിച്ചു. ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ പിറന്നാൾ ആഘോഷത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ പങ്കെടുത്തു. ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗോകുലം മെഡിക്കൽ കോളേജ് ഡയറക്ടർ KK മനോജൻ, സ്റ്റാഫ് അഡ്വൈസർ ബെന്നി, ജിജി ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഷീജ എന്നിവർ പങ്കെടുത്തു.